ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് അല്ല അടിപൊളി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇന്ന് ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര, ഞാൻ 4 ശർക്കരയോളം ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ, 1 കപ്പ് തേങ്ങ നന്നായിട്ട് ചെറുതാക്കി ചിരവിയെടുത്തതാണ്. പിന്നെ ഉണക്കമുന്തിരി. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലോട്ട് 1 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാവും. നെയ്യായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിനൊപ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതും നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ 2 ഏലക്കായ ഒന്ന് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചൊഴിച്ച് മിക്സ് ചെയ്യരുത്, ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മുടെ തേങ്ങയും അതുപോലെ തേന്ത്രപ്പഴവും വാട്ടിയതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനെല്ലാം ഒരേ സമയത്ത് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇതേ രീതിയിലായത്. അപ്പോൾ നമുക്കിത് ടൈറ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നേന്ത്രപ്പഴം വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ കിസ്മിസ് ഒന്ന് വറുത്തെടുത്തു. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് വേണ്ടവർക്കും അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയ്യോടുകൂടെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ബാറ്ററി ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേ രീതിയിൽ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ടിന് ഇല്ലാത്തവർ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതിയാകും. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇല്ലാത്തവർ വാഴയില വെച്ച് കൊടുത്താലും മതിയാവും. എന്നിട്ട് വീണ്ടും ഒന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഓയിൽ പുരട്ടി കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം.
രണ്ട് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തും കൊടുക്കുക, എങ്കിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി തട്ടിലാണ്. ഇഡ്ലി തട്ടിൽ ഞാൻ വെള്ളം ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവി വരുന്ന സമയത്ത് ഞാനിത് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ ആവിയിലൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല മധുരമായതുകൊണ്ട് നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ ചൂടോടുകൂടെ കട്ട് ചെയ്തു, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.